നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം. തെരി, മെർസൽ എന്നീ ചിത്രങ്ങളുടെ വൻ വിജയത്തിന് ശേഷം വിജയ് അറ്റ്ലി കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുകയാണ്. ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തു. മറ്റൊരു സൂപ്പർ ഹിറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന വിജയ് ആരാധകരെ വീണ്ടും ആവേശത്തിലാഴ്ത്തി ചിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. വിജയ് അറ്റ്ലി ചിത്രത്തിൽ നായികയെ എത്തുന്നത് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ്. 10 വർഷത്തിന് ശേഷമാണ് നയൻസും വിജയും വീണ്ടും ഒരുമിക്കുന്നത്. വില്ല എന്ന ചിത്രത്തിലായിരുന്നു അവസാനമായി നയൻസും വിജയും ഒന്നിച്ചത്. ചിത്രത്തിൽ ഒരു ശക്തമായ കഥാപാത്രത്തെയാണ് നയൻസ് അവതരിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ ഫുട്ബോൾ പരിശീലകന്റെ റോളിലാണ് വിജയ് എത്തുന്നത്. അതേസമയം സിനിമയുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ കഴിയുകയും ചെയ്തു. ഉടൻ തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. 2019 ദീപാവലിക്ക് ചിത്രം റിലീസിനെത്തും എന്നാണ് അറിയുന്നത്. ഇളയ ദളപതി വിജയുടെ 63-ാമത്തെ ചിത്രമാണിത്. തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖ നിർമ്മാണ വിതരണ കമ്പനിയായ AGS എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ മെർസൽ, സർക്കാർ തുടങ്ങിയ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയ AR റഹ്മാൻ തന്നെയായിരിക്കും ഈ ചിത്രത്തിലും ഗാനങ്ങൾ ഒരുക്കുന്നത് എന്നറിയുന്നു. അതുപോലെ തന്നെ സർക്കാർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മുരുകദാസിന്റെ സംവിധാനത്തിലെത്തുന്ന പുതിയ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ തമിഴിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ രജനീകാന്ത് നായകനാവുമെന്നാണ് റിപ്പോർട്ട്. അടുത്തതായി താനൊരു ഫാന്റസി ചിത്രമായിരിക്കും ഒരുക്കുന്നതെന്ന് മുരുകദാസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഔദ്യോഗികമായി പുതിയ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും സംവിധായകൻ പുറത്തുവിട്ടിട്ടുമില്ല. രജനീകാന്ത് തന്നെയാണോ നായകനാവുന്നത് എന്നതിനെക്കുറിച്ചും വ്യക്തതയില്ല. എന്തായാലും മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ഇരുവരും ചേർന്ന് ഒരുക്കും എന്നാണ് സൂചന. ശങ്കർ സംവിധാനം ചെയ്യുന്ന 2.0 ആണ് രജനീകാന്ത് നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ. നവംബർ 29 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബിഗ് ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന സിനിമ ഇന്ത്യൻ സിനിമയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.